പാറശാലയിലെ ഷാറോൺ രാജിന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്ന് സൂചന. വാർത്തയുടെ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, ഈ വനിതാ സുഹൃത്തിനെയും ബന്ധുക്കളെയും നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണോ നിർണായക വിവരങ്ങൾ ലഭിച്ചത്? വനിതാ സുഹൃത്തിനെയും മാതാപിതാക്കളെയും അടുത്ത ബന്ധുവിനെയും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ 5 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ചോദ്യം ചെയ്യൽ. ഇതിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന. എന്തായാലും ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്തതിനു വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റൂറൽ എസ് പി ഓഫീസിലെത്തും. ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് നേരിട്ടെത്തുക. നേരിട്ടെത്തി ചോദ്യം ചെയ്യൽ തുടരും. എന്തായാലും നിർണായക മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10:30 ഈ യുവതിയും യുവതിയുടെ അമ്മയും അച്ഛനും കൂടാതെ അടുത്ത ബന്ധുവും ഇവിടെ എത്തിയത്. യുവതി, യുവതിയുടെ അച്ഛൻ, അമ്മ കൂടാതെ അടുത്ത ബന്ധു എന്ന് പറയുന്നത് ഈ കഷായം വാങ്ങി നൽകിയത് അടുത്ത ബന്ധു എന്നാണ്. മുദ്രാ ലോണിന് വേണ്ടി 100 കണക്കിന് ബാങ്കുകളിൽ അന്വേഷിച്ച് നിങ്ങൾ തളർന്നുപോ. ഈസി ആയിട്ട് 10 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ യുവതി പോലീസിന് നൽകിയ മൊഴി അതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ബന്ധുവിനെ കൂടി ഈ ചോദ്യം ചെയ്യലിനെ വിളിച്ചു വരുത്തിയത്. എന്തായാലും ചോദ്യം ചെയ്യൽ ആദ്യം ഇവരെ ഓരോരുത്തരെയും ചോദ്യം ചെയ്തു, അവർക്ക് പറയാനുള്ളത് എഴുതി വാങ്ങി. അതിനുശേഷം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. എന്തായാലും ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്തായാലും ADGP നേരിട്ടെത്തിയ ശേഷം ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന സൂചനയുമുണ്ട്. എന്തായാലും സംഭവം നടന്ന 25-ാം തീയതി രാത്രിയാണ് ഷാരോൺ രാജ് മരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് 14-ാം തീയതി ഷാരോൺ രാജ് യുവതിയുടെ വീട്ടിൽ പോയിരുന്നു. അന്നാണ് ഈ ഷാരോൺ രാജിന് അവിടെ നിന്ന് കഷായവും ജ്യൂസും കുടിച്ച ശേഷം തുടർന്ന് വലിയ രീതിയിൽ ഛർദി വരുന്നു. അത് ഛർദിച്ചപ്പോൾ തന്നെ വലിയ രീതിയിൽ, അതായത് നിരന്തരമായി ഛർദിച്ചു. വീട്ടിലെത്തിയ ശേഷം ആദ്യം പാറശാല താലൂക്ക് ആശുപത്രിയിൽ പോയി. പാറശാല താലൂക്ക് ആശുപത്രിയിൽ പോയ ശേഷം ബ്ലഡ് പരിശോധിച്ചു. അപ്പോൾ ഷാരോൺ രാജ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത് താൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ജ്യൂസ് കുടിച്ചു എന്ന് മാത്രമാണ്. അതിനുശേഷം വീട്ടിലേക്ക് വിട്ടെങ്കിലും പിറ്റേ ദിവസം വീണ്ടും രോഗം മൂർച്ഛിച്ചു. വീണ്ടും വയറിന്റെ അസ്വസ്ഥതകളും എല്ലാം മൂർച്ഛിച്ചു. ഛർദി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. അവിടെ എത്തിയുള്ള പരിശോധനയിലാണ് ആന്തരികവയവങ്ങളുടെ പ്രവർത്തനമെല്ലാം തകരാറിലായി എന്നുള്ള വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, ക്ഷമിക്കണം, ഡോക്ടർമാർക്ക് ലഭിക്കുന്നത്. തുടർന്നാണ് ഡയാലിസിസിലേക്ക് പോവുകയും പിറ്റേ ദിവസം ഹൃദയാഘാതം സംഭവിച്ച് മരണം സംഭവിക്കുകയും ചെയ്തത്. അപ്പോഴും ഈ സമയത്ത് ഷാരോൺ രാജിന്റെ മൊഴി, മരണമൊഴി മജിസ്ട്രേറ്റ് നേരിട്ടെത്തി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴൊന്നും യുവതിയെ താൻ സംശയിക്കുന്നതായി പറയുന്നില്ല. കൂടാതെ താൻ എന്തെങ്കിലും അപകടകരമായ സാധനം തൈ കുടിക്കാൻ തന്നതായും പറഞ്ഞിരുന്നില്ല. തനിക്ക് അങ്ങനെ ഒരു സംശയവുമില്ല എന്നായിരുന്നു ഷാരോൺ രാജ് മജിസ്ട്രേറ്റ് നൽകിയ മൊഴി. അതിനുശേഷം കാര്യമായ അന്വേഷണങ്ങൾ. പാറശാലയിലെ ഷാരോൺ രാജിന്റെ മരണത്തിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു.